നമുക്ക് ഓണ സദ്യക്ക് വേണ്ടി നമുക്ക് ഒരു കറി ഉണ്ടാക്കാം. നമുക്ക് മാങ്ങാ പച്ചടി ഉണ്ടാക്കാലോ. നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കണ്ടേ നോക്കാം. ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്, കഴുകിയത്. നമുക്കിന്നു തൊളി കളയാം. ഇതില് ഇനിയൊന്ന് അരിയണം. കത്തി വെച്ച് കൊത്തി കൊത്തി അരിഞ്ഞാലും മതി. ഞാൻ ഇതിലാണ് അരിയുന്നത്. മാങ്ങ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. തേങ്ങാപ്പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളിയും പൊളിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാന്താരി മുളകും കടുകും പിന്നെ ഉലുവയും ഒന്ന് ചതച്ചെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് കടുക് ഇടണം. ഇനി നമുക്ക് അതിലോട്ട് ഉള്ളിയും പിന്നെ കറിവേപ്പിലയും ഇടാം. ഉള്ളി ഒന്ന് ചൊന്ന് വന്നോണം വരെ നമുക്കൊന്ന് മൂപ്പിക്കാം. നമ്മൾ ചതച്ച് വെച്ച കടുകും ഉലുവയും മുളകും കൂടെ ആ മാങ്ങയിലിട്ടൊന്ന് നന്നായിട്ട് ഇളക്കുക. ബാക്കി വെച്ച മാങ്ങയൊക്കെ നമ്മൾ ആ ഉള്ളിയിലോട്ടൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊന്ന് തേങ്ങാപ്പാൽ ഒഴിക്കാം. മാങ്ങ വേഗണ്ടോ, ഒന്ന് വാടിയാ മതി. ഇത് തേങ്ങാപ്പാല് തിളച്ചൊന്നും വരണ്ട, ഒന്ന് ചൂടായാ മതി. അത്രയും നേരം നമുക്കൊന്ന് പയ്യെ ഇളക്കി കൊടുക്കാം. ഇതായിട്ടുണ്ട്. ഇനി ഇച്ചിരി കയ്യാപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വാങ്ങി വെക്കാം. രുചിയേറും നമ്മുടെ മാങ്ങാപ്പ ചെറിയ ആയിട്ടുണ്ട്. ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാലോ. ഞങ്ങളാണെങ്കിൽ എല്ലാ ആഴ്ചയിലും ഇതുണ്ടാക്കാറുണ്ട്. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു ഓണം സ്പെഷ്യൽ ബിഫോർ ആയിട്ട് ഞങ്ങള് വീണ്ടും വരും. ബൈ ബൈ.